ഇന്ത്യയിലെ ബി ബി സി ഓഫീസുകളിൽ നടക്കുന്ന റെയ്ഡ് മുപ്പത്തിയൊന്ന് മണിക്കൂർ പിന്നിട്ടും അന്താരാഷ്ട്ര നികുതി നിയമങ്ങളിലെ ലംഘനമാണ് പരിശോധിക്കുന്നത് എന്ന് ആദായ നികുതി വകുപ്പ് വ്യക്തമാക്കുന്നു ബി ബി സി ഇന്ത്യ വിടണമെന്നാവശ്യപ്പെട്ട് ഹിന്ദുസേനാ പ്രവർത്തകർ ഡൽഹിയിൽ റെയ്ഡ് നടക്കുന്ന കെട്ടിടത്തിന് മുന്നിൽ അതിനിടെ പ്രതിഷേധിച്ചു ഇതേ തുടർന്ന് ബി ബി സി ഓഫീസിന് മുന്നിൽ കേന്ദ്രസേനയെ വിന്യസിച്ചു ബി ബി സിയുടെ ഡൽഹി മുംബൈ ഓഫീസുകളിലായി അൻപതോളം നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ തുടരുന്നു രണ്ടിടത്തും ബി ബി സിയിലെ അക്കൗണ്ട്സ് വിഭാഗം ജീവനക്കാരുമുണ്ട് റെയ്ഡുമായി സഹകരിക്കുമ്പോഴും ഇന്ത്യയിലെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് പോകുന്നുവെന്ന് ബി ബി സി വ്യക്തമാക്കി സ്ഥിതിഗതികൾ വേഗത്തിൽ സാധാരണ നിലയിലാകും എന്ന പ്രതീക്ഷയും കമ്പനി പങ്കുവച്ചു വൈകിട്ട് മണിയോടെ പത്ത് ഹിന്ദു സേനാ പ്രവർത്തകർ പ്രതിഷേധവുമായി ഡൽഹി കസ്തൂർബാഗാന്ധി മാർഗിലെ ബി ബി സി ഓഫീസിന് മുന്നിലെത്തി ബി ബി സി ഹിന്ദു ധർമ്മങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു അതുകൊണ്ട് ഇന്ത്യ വിടണം എന്ന ആവശ്യമാണ് പ്രതിഷേധക്കാർ ഉന്നയിച്ചത് है। उसका विरोध कर रहे हैं ഹിന്ദു സേനക്കാരെ പോലീസ് എത്തി നീക്കി ശേഷം ഐ ടി ബി പിയിലെ ഒരു സംഘം ഉദ്യോഗസ്ഥരെ സുരക്ഷയ്ക്കായി നിയോഗിച്ചു റെയ്ഡിനെതിരായ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഇന്നും തുടരുന്നു റെയ്ഡ് മാധ്യമ സ്വാതന്ത്ര്യത്തെ ബാധിക്കും ഇങ്ങനെയായാൽ ഒരു ദിവസം ഇന്ത്യയിൽ മാധ്യമങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥയുണ്ടാകുമെന്ന് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞു വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര കമ്പനികൾക്ക് ബാധകമായ ടി പി ആർ ചട്ടം ബി ബി സി ലംഘിച്ചോ എന്നാണ് റെയ്ഡിൽ പരിശോധിക്കുന്നത് ടി പി ആർ രേഖകൾ സമർപ്പിക്കാൻ ബി ബി സിയോട് പല പ്രാവശ്യം ആവശ്യപ്പെട്ടതായി ആദായനികുതി വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു മാതൃഭൂമി ന്യൂസ് ഡൽഹി